ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈസിയായി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലവരോടും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂളിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അക്ഷയയെ ചോദിക്കുക, അതുപോലെ കുറെ പേപ്പേഴ്സും കാര്യങ്ങളും വേണം, അഫിഡവിറ്റ് വേണം, ചെല്ലാൻ അടയ്ക്കണം, ന്യൂസ് പേപ്പറിൽ കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ വരെയും കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞവരും ഉണ്ട് കേട്ടോ. കാരണം കറക്റ്റ് ഡീറ്റെയിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ആദ്യം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഒത്തിരി ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും ഇതുപോലെ സർട്ടിഫിക്കറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് എന്തൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളും വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതുപോലെ എസ് എൽ സി സർട്ടിഫിക്കറ്റോ പ്ലസ് ടു സർട്ടിഫിക്കറ്റോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് പത്രപരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ കൊടുത്താൽ മതി. ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനത്തെ പത്രപരസ്യമാണ് കൊടുക്കേണ്ടതെന്ന്. അതിന്റെ മാറ്റർ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്റെ രണ്ട് സർട്ടിഫിക്കറ്റ്സും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലസ് ടുവിന്റെയും എസ് എൽ സി ബുക്കിന്റെയും കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലസ് ടുയുടെ ആണോ എസ് എൽ സിയുടെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് മാറ്റർ ആയിട്ട് കൊടുക്കുന്നത് എന്റെ ഇന്ന നമ്പറിലുള്ള എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ പ്ലസ് ടു ബുക്ക് നഷ്ടപ്പെട്ടു. ഈ സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ 7 ദിവസത്തിനുള്ളിൽ ചേർത്തിരിക്കുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ രേഖാമൂലം അറിയിക്കേണ്ടതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ പത്രപരസ്യം കൊടുത്തത്. അതിനകത്ത് എന്റെ പേരും അതിന്റെ അഡ്രസ്സും അതുപോലെ എന്റെ ഫോൺ നമ്പറും അതുപോലെ നമ്മൾ പത്രപരസ്യം കൊടുക്കുന്ന തീയതിയും എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ അവിടെ കൊടുക്കുക. നമുക്ക് പിറ്റേ ദിവസോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസോ പത്രത്തിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആ പത്ര ഓഫീസിൽ നിന്ന് നമുക്ക് 2 കോപ്പീസ് എന്തായാലും തരും. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. 7 ദിവസം മിനിമം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതല്ല പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു വെക്കാം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അക്ഷയയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. നമ്മൾ അവിടെ പറഞ്ഞാൽ മതി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ നമുക്കത് വാങ്ങി അത് ഫില്ല് ചെയ്യും. ഇതാണ് നമ്മുടെ ഫോം. അപ്പൊ ഈ ഫോമിൽ നമ്മുടെ പേര്, കാര്യങ്ങൾ, അതുപോലെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നഷ്ടപ്പെട്ടത്, അതിന്റെ രജിസ്റ്റർ നമ്പർ, അത് ഏത് ഇയർ ആണെന്നുള്ളതും ഏത് സ്കൂളിലാണ് നമുക്ക് പഠിച്ചെന്നുള്ളതും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ എഴുതുക. ഇതിന്റെ ബാക്കിലിരിക്കുന്ന മറ്റു ഡീറ്റെയിൽസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. നമുക്ക് എസ് എൽ സി ഡ്യൂപ്ലിക്കറ്റോ അല്ലെങ്കിൽ ടി ടി സിയുടെ മറ്റു അതർ സർട്ടിഫിക്കറ്റിന്റെ ആയാലും ഡ്യൂപ്ലിക്കറ്റ്സ് എടുക്കുന്നതിന് 350 rupees ആണ് ഫീസ് വരുന്നത്. അതുപോലെ അത് എവിടെ അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രഷറി, ഗവൺമെന്റ് ട്രഷറിയിൽ, ഏത് ഗവൺമെന്റ് ട്രഷറിയിലായാലും അടച്ചാൽ മതി. അതിന്റെ അക്കൗണ്ട് നമ്പർ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് നമ്മൾ 350 rupees ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എസ് എൽ സി എന്ന പേരിൽ നമ്മൾ പേ ചെയ്യണം. ഇതാണ് ചെല്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബില്ല്. ആ ബില്ലിന്റെ ഒറിജിനലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഒറിജിനൽ ബില്ലാണ് കേട്ടോ കൊടുക്കേണ്ടത്. അതിന്റെ ഞാൻ എല്ലാം കോപ്പി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ എസ് എൽ സിയുടെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ പേ ചെയ്ത എമൗണ്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും, ഡേറ്റും എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ചെല്ലാനിന് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നമുക്ക് പൂരിപ്പിക്കാനുണ്ട്. ചെല്ലാൻ നമ്പറും അതുപോലെ ട്രഷറിയുടെ പേരും നമ്മൾ ഇവിടെ കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് സ്കൂളിൽ നമ്മുടെ ഹെഡ് മാസ്റ്ററൊക്കെ സീല് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ സ്കൂളിലേക്ക് പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോകുമ്പോൾ അന്നേരം ചെയ്താൽ മതിയാവും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫിഡവിറ്റ് ആണ്. അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 rupees മുദ്രപത്രമെങ്കിലും വാങ്ങണം. അതുപോലെ 200 rupees സ്റ്റാമ്പും നമുക്ക് അതിൽ ഒട്ടിക്കാനുണ്ട്. ആ ഒരു മുദ്രപത്രത്തിൽ എസ് എൽ സി ബുക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ടുള്ള മാറ്റർ ടൈപ്പ് ചെയ്യിപ്പിക്കുക. അതുപോലെ ഏത് സ്കൂളിലാണോ പഠിച്ചത് അതിന്റെ പരിധിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയും കൊണ്ട് സീല് ചെയ്യിക്കുകയും സൈൻ ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മുടെ അഫിഡവിറ്റ്. അതിന്റെ ഒറിജിനലാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 100 rupees മുദ്രപത്രത്തിൽ 200 rupees സ്റ്റാമ്പ് ഒട്ടിച്ച് അതുപോലെ നമ്മുടെ 10th സർട്ടിഫിക്കറ്റിന്റെ മാറ്റർ, നഷ്ടപ്പെട്ടതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന്റെ മാറ്റർ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ച് അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സൈനും അതുപോലെ സീലും നമ്മൾ വാങ്ങിക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾ സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. അത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ സെക്കൻഡ് പേജ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ് അത് നമുക്ക് സൈൻ ചെയ്ത് തരുന്നത്. സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് അവർ ചെയ്ത് തരും. ഈ ഒരു പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഒരു ഓർഡറിലാക്കിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ലഭിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് ഓർഡർ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ വെക്കേണ്ടത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒറിജിനൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോമും, നമ്മൾ വെക്കേണ്ടത് ചെല്ലാന്റെ ഒറിജിനലും, നമ്മൾ വെക്കേണ്ടത് ഫയൽ അഫിഡവിറ്റ് ആണ് അതും ഒറിജിനൽ വെക്കണം. അടുത്തതായി നമ്മൾ വെക്കേണ്ടത് 10th കോപ്പിയാണ്. നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ട്, ഒറിജിനൽ ആണ് നഷ്ടപ്പെട്ടത് എങ്കിൽ നമുക്ക് കോപ്പി അറ്റാച്ച് ചെയ്യാം.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി വെക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പറിന്റെ കോപ്പിയാണ് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പേഴ്സിന്റെ വലിപ്പത്തിൽ കവർ വാങ്ങുക, പോസ്റ്റ് ചെയ്യാനുള്ള കവർ വാങ്ങുക, രണ്ടെണ്ണം വാങ്ങണം. അത് നമുക്ക് വെള്ളം ചാടിയിലൊന്നും പോകില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കവർ ആയിരിക്കണം വാങ്ങേണ്ടത്. ഒന്നാമത്തെ കവർ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പേഴ്സ് നമുക്ക് വച്ച് കൊടുത്തു വിടാനും, അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ പേപ്പറിന്റെ ഒപ്പം തന്നെ ഒരു കവർ നമ്മൾ കൊടുത്തു വിടണം. അതിനകത്താണ് നമുക്ക് റിട്ടേൺ ആയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പൊ അത്യാവശ്യം വലിയ ടൈപ്പ് കവർ തന്നെ വാങ്ങാം. എന്നിട്ട് നമ്മൾ അഡ്രസ്സ് വെക്കേണ്ടത് ടു സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം, ആ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. ഫ്രം അഡ്രസ്സ് നമ്മൾ സ്കൂളിന്റെ പേരാണ് വെക്കുന്നത്, സ്കൂളിന്റെ പേരും സ്കൂളിന്റെ കോഡും കാര്യങ്ങളും ഒക്കെയാണ് വെക്കുന്നത്. ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 45 രൂപയുടെ സ്റ്റാമ്പ് എങ്ങാണ്ടാണ് നമ്മൾ അതിനകത്ത് ഒട്ടിച്ചിട്ട് കൊടുത്തയക്കുന്നത്. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഉള്ളൂ. ഞാനൊരു നവംബർ 16, 2023 ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്കും ചെയ്തു തുടങ്ങി. ഡിസംബർ പകുതിയോട് കൂടിയാണ് ഞാൻ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. എനിക്ക് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് മാർച്ച് 15 കൂടിയാണ് കേട്ടോ. അപ്പൊ ഒരു 3 മാസത്തോടു കൂടിയാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഒന്നും കൂടി ഇതിന്റെ സ്റ്റെപ്പ് വൈസ് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, ചെല്ലാൻ അടയ്ക്കുക, അടുത്തത് അഫിഡവിറ്റ് എന്ന് പറയുന്ന പേപ്പർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മാറ്റർ എല്ലാം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി അവിടുന്ന് സൈൻ സീലും ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പേപ്പേഴ്സ് കൊണ്ടൊക്കെ സ്കൂളിൽ ചെന്നിട്ടാണ് ന്യൂ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ സെക്കൻഡ് പേജ് സൈൻ ചെയ്യുന്നതോടൊപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് ന്യൂ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് തരും. ഇതെല്ലാം കറക്റ്റ് ഓർഡറിൽ പിൻ ചെയ്ത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ, അറിയാവുന്ന പോലെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.